ഉപയോഗ ശൂന്യമായി കിടക്കുന്ന ടാർവീപ്പുകൾ ഉപയോഗപ്പെടുത്തി മാള സ്നേഹഗിരി തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ ജോസ് ചെറുപ്പണത്ത് തയ്യാറാക്കിയ കൃഷിരീതി ശ്രദ്ധേയമാകുന്നു. മഹാമാരിക്കിടയിലും ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരും ജനങ്ങളും ശ്രമിക്കുമ്പോൾ തന്റെ ദേവാലയ മുറ്റത്ത് എന്ത് കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന ആലോചനയിലായിരുന്നു മാള സ്നേഹഗിരി തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ ജോസ് ചെറുപ്പണത്ത്. വീപ്പകളിൽ കൃഷിയും അലങ്കാര ചെടികളും വെച്ച് പിടിപ്പിക്കാറുണ്ടെങ്കിലും ഒരു വീപ്പ ഉപയോഗിച്ച് പരമാവധി കൃഷി എങ്ങനെ ചെയ്യാമെന്ന ചിന്തയിലാണ് പുതിയ ആശയം ഉടലെടുത്തത്. വീപ്പയിൽ കമ്പോസ്റ്റ് മിശ്രിതവും മണ്ണും നിറച്ച് ചുറ്റും ഹോളുകൾ നിർമ്മിച്ച് അതിലൂടെയും വെണ്ട, മുളക്, വഴുതന, തക്കാളി, പയർ തുടങ്ങി വിവിധയിനം തൈകൾ നട്ടുപിടിപ്പിച്ചു. ആദ്യം വീപ്പയുടെ ചുറ്റുമുള്ള ദ്വാരങ്ങളിലൂടെയാണ് ചെടികൾ നടുന്നത്. ഈ ചെടികൾ രണ്ടാഴ്ച വളർച്ചയെത്തിയതിന് ശേഷമാണ് വീപ്പയുടെ മുകൾ ഭാഗത്ത് മൂന്നോ നാലോ ചെടികൾ നടുക. ഇത് എല്ലാ ചെടികളും ഒരുപോലെ വളരുന്നതിനുള്ള സാഹചര്യം ഒരുക്കും. ഒരു വീപ്പയിൽ തന്നെ 15 ചെടികൾ വരെ നട്ടു വളർത്തുന്നുണ്ട്. മുഴുവൻ ചെടികൾക്കായുള്ള വളമിടലും വീപ്പയുടെ മുകളിൽ നിന്ന് മാത്രം മതിയാകും. പരിമിതമായ സ്ഥലമുള്ള കുടുംബങ്ങൾക്ക് ഒന്നോ രണ്ടോ വീപ്പ ഉപയോഗിച്ച് കുടുംബത്തിനാവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ജോസച്ചൻ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ജോസച്ചൻ ഈ ദേവാലയത്തിന് കീഴിൽ വൃദ്ധസദനവും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായുള്ള വിദ്യാലയവും നടത്തുന്നുണ്ട്. TCV മാള.